നമസ്കാരം കാണിപ്പയൂർ വാസ്തുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വാസ്തുശാസ്ത്രം എന്ന വിഷയ സംബന്ധമായിട്ട് പഠനമുറികൾ സ്റ്റഡി റൂമിന് ഏതൊക്കെ സ്ഥാനങ്ങളിൽ ആകാം അഥവാ ഐഡിയൽ പൊസിഷൻ ഫോർ എ സ്റ്റഡി റൂം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ആ ഒരു വിഷയ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളാണ് നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ഗൃഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട മുറികളായിട്ടുള്ള കിടപ്പുമുറി അടുക്കള അതുപോലെ തന്നെ മറ്റ് ഹോള് ഇതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും സ്റ്റഡി റൂം മാത്രമായിട്ട് പഠനമുറി മാത്രമായിട്ട് ക്രമീകരിക്കുകയാണെങ്കിൽ ഏത് വിധത്തിലാണ് വേണ്ടത് ചിലപ്പോഴൊക്കെ അത് രണ്ടാം നിലയിലാവും ചെയ്യുക താഴത്തെ നിലയിൽ ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് സ്ഥലം ലഭിക്കാത്ത പക്ഷം അങ്ങനെയാണെങ്കിൽ കൂടി ഇവിടെ ശാസ്ത്രത്തിൽ പറയണു ശേഷാർത്ഥേതു തയോർദ്വയോഹോ ശയനവിദ്യാഭ്യാസനാദ്യം ചരേൽ എന്നാണ് പറയണത് അപ്പോൾ കോണുകളിൽ വരുന്ന മുറികൾ കോ കോണുകളിൽ വരുന്ന മുറികൾ ശയനവിദ്യാഭ്യാസനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അപ്പം ശയനത്തിനും വിദ്യാഭ്യാസത്തിനും അപ്പം കിടപ്പ് മുറികളായിട്ടും പഠനമുറികളായിട്ടും കോണുകളിൽ വരുന്ന മുറികൾ മൂലകളിൽ വരുന്ന മുറികൾ അഥവാ കോർണർ റൂംസ് ഇതൊക്കെ തന്നെ നമുക്ക് പഠനമുറികളായിട്ട് ഉപയോഗിക്കാം ഇപ്പം ഉദാഹരണത്തിന് തെക്ക് കിഴക്കേ മൂലയിലുള്ള മുറിയാണ് പഠനമുറിയായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുന്ന വിധത്തിലാണ് അതിനുള്ളിൽ ക്രമീകരിക്കേണ്ടത് അതിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നതും മൂന്ന് മീറ്റർ ബൈ രണ്ട് എൺപത്തെട്ട് എന്ന് പറയുന്ന പതിനാറ് ഗോലിട്ട് ചുറ്റളവോ മൂന്ന് മീറ്റർ ബൈ രണ്ട് നാൽപ്പത് എന്ന് പറയുന്ന പതിനഞ്ച് ഗോൽ ചുറ്റളവോ സ്വീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വടക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള മുറിയാണ് പഠനമുറിയായിട്ട് സ്വീകരിക്കുന്നത് എങ്കിൽ ആ പഠനമുറിയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന പഠിക്കുന്ന വിധത്തിലാണ് അതിനുള്ളിൽ അതിൻ്റെ ഉള്ളിലെ ക്രമീകരണം നടത്തേണ്ടത് എന്നുള്ളതുകൂടി അവിടെ പഠനമുറികളായിട്ട് അപ്പോൾ ഇനി പഠനമുറികളും നമ്മളുടെ കിടപ്പുമുറികൾ തന്നെ കിടപ്പുമുറികളും എന്ന് പറയുന്നു അപ്പോൾ കിടപ്പുമുറിയുടെ ഉള്ളിൽ തന്നെ ഒരു സംവിധാനം പഠനമുറിക്കും കണ്ടാൽ അത് രണ്ടിനും കൂടി ഒരുപോലെ ഉപയോഗിക്കാൻ തക്കവണ്ണവും നമുക്ക് താഴത്തെ നിലയിലോ മുകളിലത്തെ നിലയിലോ സൗകര്യപ്രകാരം എടുക്കാവുന്നതാണ് എന്നുകൂടി പറയുന്നു എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയുമായി അടുത്ത വീഡിയോയുമായി കാണാം നമസ്കാരം